ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. സൂര്യഗ്രഹണം 1195 മിഥുനമാസം 7 June 21 മകരം നക്ഷത്രത്തിൽ സംഭവിക്കുന്ന സൂര്യഗ്രഹണം നിമിത്തം ഗുണാനുഭവങ്ങൾ ഏറിവരുന്ന സമ്പന്നതയിൽ വിരാജിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാർ ഇതുവരെ അവർ അനുഭവിച്ചിരുന്ന പല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വിട്ടുമാറി കഴിഞ്ഞുപോയ ഭാഗ്യദോഷങ്ങൾ മാറി അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വരുന്നു. കുബേരന് സമമായി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. സാമ്പത്തികമായി അവർക്ക് അത്യുന്നതമായ രീതിയിൽ അവരെ എത്തുന്നു. എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും ഏറി വരുന്നു. സുലഭമായ അസുലഭമായ ഒരുപാട് ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും മാറി അവർ സമ്പന്നതയിൽ വിരാജിക്കാൻ എന്തുകൊണ്ടും യോഗ്യത നേടുന്ന സമയമാണ്. ആനുകൂല്യങ്ങൾ വലിയ രീതിയിലേക്ക് അവർക്ക് അവരുടെ കയ്യിലേക്ക് വന്നെത്തുന്നു. വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി വളരെ പരിശ്രമത്തോടുകൂടി അവരുടെ ഗുണാനുഭവങ്ങൾ ഏറിവരും. അവർ ഈശ്വരീയമായ പ്രവർത്തനങ്ങളിൽ മുഴുകുക. അതിലൂടെ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. സാമ്പത്തിക കാര്യങ്ങൾ തന്നെയാണ് അവരുടെ നേട്ടത്തിന്റെ വിധാനം. സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ ചില നാടുകാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഈ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്കാണ് വളരെയധികം ഗുണപരമായി ഉണ്ടാകുക എന്ന് മനസ്സിലാക്കാം. ഈ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ ആനുകൂല്യത്തോടുകൂടി അവരുടെ ജീവിതം സമ്പന്നമാകുന്ന സമയം, ഒത്തിരി ഒത്തിരി നല്ല മാറ്റങ്ങൾ, നല്ല കാലം വരുന്ന സമയം കൂടിയാണ്. കുടുംബത്തിൽ സമ്പത്തും സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ കളിയാടും. സാമ്പത്തിക രീതിയിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ, ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും. രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നു. സാമ്പത്തികപരമായി അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽപരമായി വിചാരിച്ചതിന് അപ്പുറത്തേക്കുള്ള ജീവിത സൗകര്യങ്ങൾ വരുന്നു, അനുകൂലമായിരിക്കും. ആദായം നേടും. വലിയ രീതിയിലുള്ള വഴിത്തിരിവുകൾ കാണാൻ സാധിക്കും. പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രതയും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയം കൂടിയാണ്. രാജയോഗം തന്നെ സംഭവിക്കും. ലോട്ടറി ഭാഗ്യം പോലുള്ള ഭാഗ്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈശ്വരാദീനം അവരുടെ കൂടെ ഉണ്ടാകും. അതിന് കിണഞ്ഞു പരിശ്രമിക്കുക. ഉത്രം നക്ഷത്രക്കാർക്ക് വമ്പിച്ച ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ വരുന്നു. ഗ്രഹണത്തിനു ശേഷം അവരുടെ വലിയ ആനുകൂല്യത്തോടുകൂടിയുള്ള ജീവിതം തുടങ്ങുകയായി. മാനസികമായി സന്തോഷമുണ്ടാകും. കുടുംബത്തിൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി വമ്പിച്ച ആനുകൂല്യങ്ങൾ വരുന്ന സമയം. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഐശ്വര്യവും ഒക്കെ കളിയാടും. സന്താനങ്ങളുടെ ലബ്ധിയും ഉയർച്ചയും അവരുടെ എല്ലാവിധത്തിലുള്ള സമൃദ്ധിയുമൊക്കെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. അവർ നേടുക തന്നെ ചെയ്യും ഉത്രാടം നക്ഷത്രക്കാർ. തിരുവോണം നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യം സംരക്ഷിക്കുന്ന സമയമായിരിക്കും. അവർ ആരോഗ്യ സംരക്ഷണം ഉണ്ടാകും. അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ മാറി നിൽക്കും. സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഉണ്ടാകും. തുടങ്ങി വെച്ച പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനും അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഒട്ടനവധിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം. തൊഴിൽപരമായിട്ടൊക്കെ വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകും. കർമ്മ ഗുണമുണ്ടാകും. വലിയ നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകും. ധനപരമായി ഒട്ടനവധി ആനുകൂല്യങ്ങളും വന്നു ചേരും. അവർ നേടുക തന്നെ ചെയ്യും. അവരുടെ ജീവിതം സമ്പന്നമാക്കാൻ ഇതിലൂടെ അവർക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി, സൂര്യഗ്രഹണം നിമിത്തമുണ്ടാകുന്ന പൂർണ്ണ അനുഭവങ്ങൾ, പൂർണ്ണ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി സൂര്യഗ്രഹണം നിമിത്തമുണ്ടാകുന്ന ദോഷങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനും ഗുണാനുഭവങ്ങൾ ഏറിടുന്നതിനും വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി വഴിപാടുകൾ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, ദൈവികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഗ്രഹണ സമയത്ത് ക്ഷേത്രങ്ങൾ അടച്ചിടും. ഗ്രഹണത്തിന് ശേഷം ശുദ്ധികർമ്മങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ ക്ഷേത്ര നട തുറക്കുകയുള്ളൂ. ഗ്രഹണത്തിനു മുന്നും അതിനുശേഷവും ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്താൻ ശ്രമിക്കുക. പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലിയ വഴിപാടുകൾ എന്ന് മനസ്സിലാക്കുക. ഈശ്വരനെ പ്രാർത്ഥിക്കുക, ദൈവികമായ കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ ഇവരുടെ എല്ലാവിധത്തിലുള്ള ഉയർച്ചയും സാധ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമസ്കാരം.